വളരെ പ്രധാനപ്പെട്ട വാർത്ത കൈരളി ന്യൂസ് ഇപ്പോൾ പുറത്തേക്ക് വിടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു നുണപ്രചരണം പൊളിക്കുന്ന ഒരു സി സി ടി വി ദൃശ്യമാണിപ്പോൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് കൈരളി ന്യൂസ് വയ്ക്കുന്നത്. അതായത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി എം പിയുടെ ഓഫീസിലെ ജീവനക്കാരന് മർദ്ദനമേറ്റെന്ന നാടകം പൊളിയുന്നു. സ്റ്റാഫ് അഗസ്റ്റിൻ പുൽപ്പള്ളിയും കോൺഗ്രസ് നേതാക്കളും സംഭവം ആസൂത്രണം ചെയ്യുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന്. ഗാന്ധി ചിത്രം തകർക്കലും ഈ മർദ്ദന കഥയുമാണ് കോൺഗ്രസ് പ്രചരണ ആയുധമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതോടെ രണ്ട് നാടകവും പൊളിഞ്ഞു വീഴുകയാണ്. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം, അതിനുശേഷം അതിന്റെ വിശദാംശങ്ങൾ അറിയാം. ഒരു സി സി ടി വി ദൃശ്യമാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ എം പി ഓഫീസിൽ നിന്നുള്ള ഒരു ദൃശ്യം, അതായത് എം പി ഓഫീസിലെ ജീവനക്കാരന് മർദ്ദനമേറ്റുന്ന ഒരു വാദഗതിയായിരുന്നു അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നോട്ട് വച്ചിരുന്നത്. ഒപ്പം തന്നെ അവിടെ മഹാത്മാഗാന്ധിയുടെ ചിത്രം തകർത്തു എന്ന തരത്തിലുള്ള വാദങ്ങൾ പൊളിയുന്നതും സി സി ടി വി ദൃശ്യങ്ങളുടെയും അല്ലെങ്കിൽ മാധ്യമങ്ങളടക്കം പകർത്തിയ ദൃശ്യങ്ങളുടെയും പോലീസ് പകർത്തിയ ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടതാണ്. മറ്റൊരു നുണക്കഥ കൂടി ഇവിടെ പൊളിഞ്ഞു വീഴുകയാണ്. ഈ വാർത്തയുടെ വിവരങ്ങൾ അനൂപ് വയനാട്ടിൽ നിന്ന് നമുക്ക് നൽകും. അനൂപ്, ഈ ദൃശ്യങ്ങൾ നമ്മളോട് വ്യക്തമാക്കുന്ന കാര്യം എന്താണ്? കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വാദഗതികളിൽ ഒന്നായിരുന്നു ഈ അവിടുത്തെ ഓഫീസ് സ്റ്റാഫിനടക്കം വലിയ മർദ്ദനമേറ്റ ഒരു സാഹചര്യമുണ്ട് എന്നതടക്കം. നമ്മൾ ഈ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നത് എന്താണ്? ആദ്യം അതിലേക്ക്. മനു, കോൺഗ്രസിന്റെ കോൺഗ്രസ് ആസൂത്രണം ചെയ്ത വലിയ ഗൂഢാലോചനയുടെ വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയ വലിയ ഗൂഢാലോചനകളുടെ അത്തരം സാഹചര്യങ്ങളുടെ അത് ഏത് തരത്തിലാണ് ആസൂത്രണം ചെയ്തതെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഗാന്ധി ചിത്രം തകർക്കുന്നതിന് പിന്നിൽ വസ്തുതാപരമായി തെളിവുകൾ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ അതിന്റെ പിന്നിൽ കോൺഗ്രസ് ആയിരുന്നു. അതിനുശേഷം നടന്ന ചില മറ്റു നാടകങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. സി സി ടി വി ദൃശ്യങ്ങൾ ഇന്ന് വളരെ വ്യക്തമാണ്. ഈ നാടകത്തിന്റെയും പിന്നിൽ ചില കോൺഗ്രസ് നേതാക്കളായിരുന്നു. ഈ എം പി ഓഫീസ് ജീവനക്കാരൻ ആയി അവകാശപ്പെടുന്ന അഗസ്റ്റിൻ പുൽപ്പള്ളി മറ്റഞ്ച് കോൺഗ്രസ് പ്രവർത്തകരും ആദ്യം ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നു, പിന്നീട് അഗസ്റ്റിൻ വരാന്തയിൽ കിടക്കുന്നതുമായുള്ള ദൃശ്യങ്ങളാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളുള്ളത്. രണ്ടാം നിലയിലുള്ള ഓഫീസിൽ നിന്ന് ഇറങ്ങി ആദ്യം സ്റ്റെയർ വഴി താഴോട്ട് പോകാൻ ശ്രമിച്ചു, പിന്നീട് സ്റ്റെപ്പിൽ കൂടി നിന്ന് സംസാരിച്ച് തിരികെ കയറി വരാന്തയിൽ കിടക്കുകയായിരുന്നു. ഇതിനുശേഷമുള്ള ദൃശ്യങ്ങളാണ് വലിയ രീതിയിൽ ഇയാൾ ആക്രമിക്കപ്പെട്ടു എന്ന വിധത്തിൽ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തത്. അതാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന ഈ ഗാന്ധി ചിത്രം തകർക്കപ്പെട്ട നിലയിലുള്ള ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ മർദ്ദനമേറ്റ് ഈ അഗസ്റ്റിൻ പുൽപ്പള്ളിയെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്ന അടക്കമുള്ള ദൃശ്യങ്ങളാണ് വലിയ രീതിയിൽ ആസൂത്രണം ചെയ്തതാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ദൃശ്യങ്ങൾ വളരെ സഹായമാകും. കാരണം ഇത് വലിയ ആസൂത്രിതമായി നടത്തിയൊരു ഒരു സംഭവമാണ്, നാടകമാണ്. ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസിന്റെ ഗൂഢാലോചന തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. സ്റ്റാഫ് അഗസ്റ്റിൻ പുൽപ്പള്ളി എന്ന് പറയുന്നത് അനൂപ് കേൾക്കുന്നോ? അനൂപ് കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധി എം പിയുടെ ഓഫീസ് സ്റ്റാഫ് എന്ന വ്യാജേന അഗസ്റ്റിൻ പുൽപ്പള്ളി വ്യാജേന അവിടെ എത്തിയ അഗസ്റ്റിൻ പുൽപ്പള്ളി യഥാർത്ഥത്തിൽ സർക്കാർ സർവീസിലെ താൽക്കാലിക നിയമനക്കാരനാണ്. എം പിമാരുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഫെസിലിറ്റേഷൻ സെന്ററിലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ് ഇദ്ദേഹം. രാജ്യസഭ എം പി മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ള ഇവരുടെ ഫണ്ട് വിനിയോഗം സംബന്ധിച്ചുള്ള ഓഫീസാണിത്, സെന്ററാണിത്. കരാർ അടിസ്ഥാനത്തിൽ ഈ ഓഫീസിൽ നിയമിതനായ അഗസ്റ്റിൻ, എന്നാൽ ആ ഓഫീസല്ല ഉണ്ടാവാറുള്ളത് എന്നുള്ളതാണ് വസ്തുത. അയാൾ ഈ എം പി ഓഫീസിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലാണ് മിക്ക സമയവും ഉണ്ടാവുക. എം പി യൂത്ത് കോൺഗ്രസിന്റെ സുൽത്താൻ ബത്തേരി മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയായ ഇയാൾ അത് എം പി ഓഫീസിലെ തന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരം ഒരു പാർട്ടി ഓഫീസ് പോലെയായിരുന്നു ആ ഓഫീസിൽ എത്തിയിരുന്നത്. ഈ സംഭവം നടക്കുമ്പോഴും യഥാർത്ഥത്തിൽ ജില്ലാ കളക്ട്രേറ്റിൽ ഉണ്ടാവേണ്ട ഈ ജീവനക്കാരൻ എം പി ഓഫീസിലാണ് ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, ഈ എം പി ഓഫീസിലേക്ക് പ്രതീകാത്മക പ്രതിഷേധം നടത്താൻ എത്തിയ എസ് എഫ് ഐ പ്രവർത്തകരുമായി ആദ്യഘട്ടത്തിൽ സംഘർഷത്തിലേക്ക് നയിക്കാൻ തക്ക വിധമുള്ള ഇടപെടൽ നടത്തിയതും ഇയാളായിരുന്നു. ഏതായാലും ഈ സാഹചര്യമാണ് വലിയ സംഘർഷങ്ങളിലേക്ക് ഈ ആ ദിവസം വലിയ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങളെല്ലാം
പോകുന്നതിന് കാരണമായത്. ഏതായാലും ഈ സി സി ടി വി ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നത് ഇതാണ്. അതായത് ഈ അന്നത്തെ ദിവസം വലിയ രീതിയിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച ഈ സംഭവം, അതായത് ഈ ഇയാളെ എടുത്ത് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്നു, ക്രൂരമായ മർദ്ദനത്തിന് അഗസ്റ്റിൻ പുൽപ്പള്ളി എം പി ഓഫീസ് ജീവനക്കാർ ഇരയായി എന്ന വിധത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട ഈ സംഭവം ഒരു നാടകമായിരുന്നു തെളിയിക്കുന്നതാണ്. തീർച്ചയായും നോക്കൂ അനൂപ, ആ സംഭവവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി എം പിയുടെ ഓഫീസിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഏതൊക്കെ തരത്തിലുള്ള നാടകങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നത്? അവിടെ സംഘർഷമുണ്ടായി എന്നത് ശരിയാണ്, അതുമായി ബന്ധപ്പെട്ട് സി പി ഐഎമ്മും ഒപ്പം തന്നെ എസ് എഫ് ഐയും അതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിലപാടുകൾ ആ വിഷയത്തിൽ സ്വീകരിക്കുകയും ചെയ്തതാണ്. പക്ഷേ അവിടെ ആദ്യം ഗാന്ധി ചിത്രം തകർക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നു. അവിടെ പോലീസിന്റെ ഫോട്ടോഗ്രാഫിലടക്കം വ്യക്തമാണ്, എസ് എഫ് ഐയുടെ സംഘർഷത്തിന് ശേഷവും ഗാന്ധി ചിത്രം ഒരു കുഴപ്പവും ഇല്ലാതെ ചുവരിൽ തൂങ്ങുന്ന ദൃശ്യങ്ങളുണ്ട്, ഫോട്ടോയുണ്ട്, അത് വ്യക്തമാണ്. പക്ഷേ പിന്നീട് ഈ യു ഡി എഫ് പ്രവർത്തകർ ഈ ഓഫീസിനുള്ളിലേക്ക് കയറി പോയതിനു ശേഷം വീണ്ടും പോലീസ് എടുക്കുന്ന ചിത്രങ്ങളിലാണ് ആ ഗാന്ധി ചിത്രം നിലത്ത് കിടക്കുന്നതായി കാണാൻ കഴിയുന്നത്. പോലീസിന്റെ മാത്രമല്ല, അത് തത്സമയം സംപ്രേഷണം ചെയ്ത മാധ്യമ ദൃശ്യങ്ങളിൽ അടക്കം അത് വ്യക്തമായ സാഹചര്യം കൂടിയാണ്. മറ്റൊന്ന് ഇപ്പോൾ നോക്കൂ, ഇതാ ഈ അഗസ്റ്റിനടക്കം വലിയ തോതിൽ മർദ്ദനമേറ്റു എന്ന തരത്തിലായിരുന്നു പ്രചരണം ഉണ്ടായത്. പക്ഷേ ആ ദൃശ്യങ്ങൾ വ്യക്തമാണ്, അവർ ആ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നു, സ്റ്റെയർ കേസിൽ നിൽക്കുന്നു, അവിടെ നിന്ന് എന്തൊക്കെയോ കൂടിയാലോചിക്കുന്നു, അതിനുശേഷം നേരെ ആ വരാന്തയിലേക്ക് പോയി അടി കൊണ്ടതുപോലെ കിടക്കുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ സതീശൻ കഞ്ഞിക്കുഴി ഏർപ്പാടുണ്ടല്ലോ, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനു, ഈ സ്ഥലത്ത് അതായത് ഇത്തരത്തിൽ ആസൂത്രണം ചെയ്തതിനു ശേഷം ഗാന്ധി ചിത്രം തകർത്തതിന് ശേഷം ഇറങ്ങി വന്ന ഈ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ കിടന്ന് നിലവിളിക്കുകയായിരുന്നു അഗസ്റ്റിനെ. പോലീസുകാരും കോൺഗ്രസുകാരും കൂടി അവിടെ നിന്ന് എടുത്ത് വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പോലീസുകാരുടെ സംരക്ഷണത്തിൽ വിദ്യാർത്ഥികൾ തന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അഗസ്റ്റിൻ തുടരെ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത്. പിന്നീട് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ഇത് ആവർത്തിച്ചു. കോൺഗ്രസിന്റെ നേതാക്കൾ കെ സുധാകരൻ ഉൾപ്പെടെ ഈ അഗസ്റ്റിനെ സന്ദർശിച്ചു. പിന്നീട് വലിയ രീതിയിൽ ഇതൊരു പ്രചാരണ ആയുധമായി ഇത്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമാണെന്നാണ് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ പുറത്തുവരുന്നത്. ഓഫീസിനുള്ളിൽ ഇവർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരുന്നു ഗാന്ധി ചിത്രം തകർത്തതും. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ പുറത്തെത്തി യാതൊരുവിധ ആവശ്യതയും ഇല്ലാത്ത ഇയാൾ നേരെ അതിന് തൊട്ട് സമീപത്ത് ഇന്ന് കിടക്കുന്നു എന്നിട്ട് അവിടെ നിന്ന് നിലവിളിക്കുന്നു. മനു സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് സമീപകാലത്ത് നടത്തി വന്നിട്ടുള്ള ഇത്തരത്തിൽ ഈ സാഹചര്യങ്ങളിൽ ഏതെല്ലാം വിധത്തിൽ ആസൂത്രിതമായ ഗൂഢാലോചനകൾ നടത്താം, അത് എങ്ങനെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കാം എന്നുള്ള ഒരു വലിയ ഉദാഹരണമാണിത്. ഏറ്റവും നിന്ദ്യമായത് അല്ലെങ്കിൽ ഏറ്റവും അപഹാസ്യമായി പോയത് ഗാന്ധി ചിത്രം തകർത്തിൽ തന്നെയായിരുന്നു. ഗാന്ധി ചിത്രം ഈ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ചുമരിൽ നിന്ന് താഴെയിട്ട് അത് നിലത്ത് തകർത്ത് ഇടുകയും അത് മാധ്യമങ്ങൾക്ക് ദൃശ്യങ്ങൾ എടുക്കാനായി അത് പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത്തരത്തിൽ അപഹാസ്യമായിട്ടുള്ള അതിന്റെ രാഷ്ട്രീയമായ കോൺഗ്രസ് നീക്കം ഏറ്റവും ഒടുവിൽ ഈ സംഭവത്തിൽ വെച്ചു നിൽക്കുകയാണ്. ഏതായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വസ്തുതകൾ ഇനിയും പുറത്തു വരാനുണ്ട്. സി സി ടി വി ദൃശ്യങ്ങളുടെ പരിശോധന ഇതെല്ലാം വ്യക്തമാവും. ഏതായാലും ഈ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസിന്റെ പക്കലുണ്ട്. ആസൂത്രിതമായ ഒരു ഗൂഢാലോചന എസ് ടി ഓഫീസിലെ എസ് എഫ് ഐ പ്രതിഷേധത്തെ തുടർന്ന് കോൺഗ്രസ് നടത്തി എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് തെളിവുകളെല്ലാം തന്നെ പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിൽ ഈ സംഭവത്തിന് ശേഷം കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങളിൽ എസ് ടി ഓഫീസ് മാർക്കിൽ പിന്നീട് നമ്മൾ സംഭവങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ അക്രമ സംഭവങ്ങൾ നടന്നിരുന്നു. ആ സംഭവങ്ങൾക്ക് പിന്നിലെല്ലാം ഇത്തരത്തിലൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നു. ഏതായാലും ചില കോൺഗ്രസ് നേതാക്കളുടെ സജീവമായ ഇടപെടൽ ഇതിന് പിന്നിലെല്ലാം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ. ഏതായാലും ആസൂത്രിതമായ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും വസ്തുതകളും തെളിവുകളും എല്ലാം ആണ് പുറത്തു വരുന്നത്. നേരത്തെ ക്രൈംബ്രാഞ്ചിന്റെയും അതോടൊപ്പം തന്നെ പോലീസിന്റെയും അന്വേഷണ റിപ്പോർട്ടുകളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ശ്രമങ്ങളെക്കുറിച്ച് സൂചനകൾ ഉണ്ടായിരുന്നു. ശരി, അനൂപാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ നടന്ന നാടകങ്ങളുടെ ദൃശ്യ കാഴ്ചകളാണ് ഞങ്ങൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് വച്ചത്. എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്, ഏതായാലും ഗാന്ധി ചിത്രം തകർത്തതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും അതിന്റെ സത്യാവസ്ഥയും ഒക്കെ ഇപ്പോൾ പൊതുസമൂഹത്തിന് ഏകദേശം ബോധ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ഇതാ മറ്റൊരു ദൃശ്യം കൂടിയാണ് ഞങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചത്. അതായത് ഈ ഓഫീസ് സ്റ്റാഫ് അഗസ്റ്റിൻ പുൽപ്പള്ളിക്കടക്കം മർദ്ദനമേറ്റു എന്ന രീതിയിലായിരുന്നു അന്ന് വാർത്തകൾ പ്രചരിച്ചത്. എന്നെ തല്ലി, എന്നെ മർദ്ദിച്ചു എന്നൊക്കെ ഇയാൾ മാധ്യമങ്ങളുടെ മുന്നിൽ അന്ന് വിളിച്ചു കൂവുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന്, ആ സംഘർഷത്തിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്നത് വ്യക്തമാകുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കണ്ടത്. അവർ ആ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നു, സ്റ്റെയർ കേസിൽ നിന്ന് എന്തൊക്കെയോ കൂടി ആലോചിച്ചതിന് ശേഷം മറുവശത്തേക്ക് പോയി വരാന്തയിൽ മർദ്ദനമേറ്റതുപോലെ അഭിനയിച്ച് കിടക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. ഏതായാലും അഭിനയത്തിൻ്റെ ഒരു വലിയ കളരി തന്നെ
വയനാട്ടിൽ നമുക്ക് യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് കാണാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവരങ്ങളാണ് അനൂപ് നൽകിയത്.